നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ RDS എന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചായിട്ടാണ്. അതായത് റേഡിയോ ഡാറ്റ സിസ്റ്റം, RDS. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. വീഡിയോയിൽ കാണിക്കുന്ന ഇൻട്രോ, അത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സി ബാൻഡ് ഡിഷാൻ്റെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആക്സറീസ് ഒക്കെ സെയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണ്. സി ബാൻഡ് ഡിഷാനെ ഇപ്പോൾ ചെയ്യുന്നില്ല, ആക്സറീസ് ചെയ്യുന്നുണ്ട്. അതായത് സാറ്റലൈറ്റ് ഫൈൻഡർ, ടെക്നീഷ്യൻസിന് വേണ്ട സാറ്റലൈറ്റ് ഫൈൻഡർ, DB മീറ്റർ, അത് അത്യാവശ്യം സെയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ആ ഒരു മീറ്റർ. അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ടോപ്പ് ബോക്സ്, LMB. അപ്പോൾ ഇത്രയും ഒരു മൂന്ന് ഐറ്റം ആണ് ഇപ്പോൾ ചെയ്യുന്നതും അത്യാവശ്യക്കാർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ബോക്സുകൾ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് കസ്റ്റമർ സോഫ്റ്റ്വെയർ മാറി ചെയ്തിട്ട്, വേറെ സോഫ്റ്റ്വെയർ ഒക്കെ മാറി ചെയ്തിട്ടും ബോക്സ് ഡെഡായിട്ട് ഇരിക്കുന്ന പല സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോക്സുകളൊക്കെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്, തിരിച്ചയച്ച് കൊടുക്കും കൊറിയർ വഴി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അത് പ്രോഗ്രാമർ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചാനലിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്തിടാറുണ്ട്. അതായത് ടെക്നോളജി സംബന്ധിച്ച വീഡിയോസ് ഒക്കെ ചെയ്തിടാറുണ്ട്. സി ബാൻഡ് ഡിഷാന അതുപോലെ തന്നെ അതിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ്, LMB, അങ്ങനെയുള്ള അക്സറീസിൻ്റെ ഒക്കെ വീഡിയോസ് ആണ്, സാറ്റലൈറ്റ് ട്രാക്ക് വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും ചെയ്തിരുന്നത്. ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ FM റേഡിയോ സ്റ്റേഷൻസിനെ കുറിച്ചും അതിൻ്റെ ആൻറ്റിനെ കുറിച്ചും അതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ടെക്നോളജി, ആ ഒരു ടെക്നോളജിയും കൂടെ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആന്റിനയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിഗ്നൽ ബൂസ്റ്റർ, അതായത് നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന, അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് അടുത്ത് കിട്ടുന്ന FM സ്റ്റേഷൻ അല്ലാതെ കുറച്ച് കൂടുതൽ FM സ്റ്റേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിനയൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ കാണുന്നത് നമ്മുടെ FM സ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് FM സ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു റേഡിയോ ഡാറ്റ സിസ്റ്റം, അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പയനിയറിൻ്റെ ഒക്കെ കാർ സീരിയലാണ് കൂടുതലും ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. അതല്ലാതെ കുറച്ച് ഹൈ എൻഡ് കാർ സീരിയോയിലും അതല്ലാതെ ഒരുപാട് ഡിവൈസിലൊക്കെ വരുന്നുണ്ട് RDS എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഞാനിപ്പോൾ ആ ഒരു പയനിയറിൻ്റെ ഒരു പിക്ചർ കാണിക്കുന്ന, ബോക്സിൻ്റെ പിക്ചർ കാണിക്കുന്നതിൻ്റെ ഇവിടെ താഴെ തന്നെ CD RDS റിസീവർ എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ ആ മോഡൽ കാണിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അടുത്തൊരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. RDS എന്ന് പറഞ്ഞാൽ RDS റിസീവർ എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയനിയറിൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും ഒരുവിധം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CD RDS റിസീവർ എന്ന് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്തതിനകത്തും ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ നമുക്ക് ആ ഒരു RDS എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കെൻവുഡിൻ്റെ കാർ സ്റ്റീരിയോ ഉണ്ടായിരുന്നു, അതിൽ RDS ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ കാർ സ്റ്റീരിയോയിലും വർക്ക് ചെയ്യത്തില്ല, അതുപോലെ തന്നെ എല്ലാ ഓഡിയോ സിസ്റ്റംസിലും അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഹൈഫൈ സിസ്റ്റം ആണെങ്കിലും അതിനകത്തൊന്നും വർക്ക് ചെയ്തില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു പയനിയറിൻ്റെ കാർ സീരിയലും RDS എന്ന് കൊടുത്തിട്ടുണ്ട്. ചിലതിനകത്ത് ഫ്രണ്ടിൽ കൊടുക്കത്തില്ല, ആ ഒരു ബോക്സിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈ ഒരു കാർ സീരിയോയിൽ അതിൻ്റെ ഫ്രണ്ടിൽ RDS എന്ന് എഴുതിയിട്ടില്ല, പക്ഷേ വർക്കിംഗ് ആണ്. ഒരുവിധ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പയനിയറിൻ്റെ കാർ സീരിയലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ കെൻവുഡിൻ്റെ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ഉള്ള ചില മോഡലിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. JVC അങ്ങനെയുള്ള മോഡലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോ സ്റ്റേഷൻസ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ഈ ഒരു പയനിയറിൻ്റെ കാർ സീരിയോയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിഗ്നലും കൂടെ കാണിക്കും. നമുക്ക് എന്തുമാത്രം സിഗ്നൽ ഇപ്പോൾ കാണാം. നിങ്ങൾക്ക് 92.7 ഞാനൊരു FM സ്റ്റേഷൻ വെച്ചു, പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് 4 ബാർ സിഗ്നല് കാണിക്കുന്നുണ്ട്. അതായത് തൊട്ടടുത്ത സ്റ്റേഷനാണത്. നമുക്ക് ദൂരെയുള്ള സ്റ്റേഷൻസ് വരുന്നതനുസരിച്ചിട്ട് സിഗ്നൽ കുറയും. അപ്പോൾ ചില സ്റ്റേഷൻസ് ഞാനിപ്പോൾ കാണിക്കുന്നത് സിഗ്നൽ തീരെ കുറവായിട്ടുള്ളതാണ്. അതായത് സ്റ്റേഷൻ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല സിഗ്നലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീരിയോ എഫക്റ്റിലോട് കിട്ടത്തുള്ളൂ. നല്ല സ്റ്റീരിയോ എഫക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ദൂരെയുള്ള FM സ്റ്റേഷൻ സ്റ്റീരിയോ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആന്റിനാസ് ഉപയോഗിക്കണം, എക്സ്ട്രാ നല്ല ആന്റിനാസ് ഉപയോഗിക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈപോൾ ആന്റിന ചെയ്തു, ഇനി കോഡ് ആന്റിനയൊക്കെ ചെയ്ത് ഞാൻ തന്നെ വീഡിയോ ഇടാം. ഒരുപാട് പേര് ചെയ്ത വീഡിയോസ് ഉണ്ട്, നിങ്ങളത് നോക്കി ട്രൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു കാർ സ്റ്റീരിയോയിൽ FM സ്റ്റേഷൻ്റെ ഒരു ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ സോങ്ങിന്റെ നെയിം ആണ് കാണിക്കുന്നത്. അതായത് കറന്റ്ലി പ്ലേ ചെയ്യുന്ന സോങ്ങിന്റെ നെയിം ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ഒരു ആർ ഡി എസ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ആർ ഡി എസ് എനേബിൾ ആണെങ്കിൽ ആ സ്റ്റേഷനിലും എനേബിൾ ആയിരിക്കണം, അത് നമ്മുടെ കാർ സ്റ്റീരിയോയിലും എനേബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേഷന്റെ ഐ ഡി, ഒന്നെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പേര് കാണിക്കും. അതുപോലെ തന്നെ കറന്റ് ഡാറ്റ, ഏതാണ് സോങ്സ് പ്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ കാണിക്കും. ചിലപ്പോൾ വെതർ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആർ ഡി എസ് എന്ന് പറയുന്നത് റേഡിയോ ഡാറ്റ സിസ്റ്റം. അതായത് നമ്മുടെ എഫ് എം ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് എഫ് എം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുള്ള ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഇക്വിപ്മെന്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതിൽ കൂടാണ് ഈ ഒരു ടെക്സ്റ്റും കൂടെ അവർ അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ റേഡിയോ ഡാറ്റ സിസ്റ്റം, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മുടെ എഫ് എം സിഗ്നലിന്റെ കൂടെ തന്നെ കയറ്റി വിടുക. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. അതായത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ തന്നെയാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. റേഡിയോ ഡാറ്റ സിസ്റ്റം ഫംഗ്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു കാർ സ്റ്റീരിയോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഫംഗ്ഷൻ എനേബിൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എഫ് എം സ്റ്റേഷൻ അവിടെയും എനേബിൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ സെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അപ്പൊ രണ്ട് സ്ഥലത്തും എനേബിൾ ആയിരിക്കണം. ഇപ്പൊ റെഡ് എഫ് എം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാനിപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും എനിക്ക് കൊച്ചിയിൽ നിന്നുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ആന്റിന യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബൂസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരുപാട് സ്റ്റേഷൻസ് ഒക്കെ കിട്ടും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു, അടുത്ത 94.3 എന്തായാലും അത് കാണിക്കുന്നത് ക്ലബ് എഫ് എം ആണ്, എറണാകുളത്തെ. അപ്പോൾ ആലപ്പുഴയിലും ക്ലബ് എഫ് എം ഉണ്ട്, 108 വരുന്ന ആ ഒരു ഫ്രീക്വൻസിയിലാണ്. എന്തായാലും അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ക്ലബ് എഫ് എം 94.3 ആണ്, കൊച്ചിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നല്ല സിഗ്നൽ ഉണ്ടെങ്കിലാണ് ഈ ഒരു ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. അപ്പൊ ആ ഒരു സിഗ്നലും കൂടെ വേണം. ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സിഗ്നൽ കൂടെ വേണം. നല്ല സിഗ്നൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പൊ ക്ലബ് എഫ് എം കാണിച്ചു, കുറച്ച് ടൈം എടുത്തിട്ടാണ് കാണിച്ചത്. അതായത് ആ ഒരു ഡാറ്റ ഇങ്ങോട്ട് റിസീവ് ചെയ്യാനായിട്ടുള്ള ടൈം എടുത്തു. നമ്മുടെ ക്ലബ് എഫ് എം ഇവിടെ ആലപ്പുഴയിലുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു നെയിമും ഒക്കെ കാണിക്കുന്നത്, സ്റ്റേഷൻ്റെ നെയിം കാണിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രീക്വൻസി മാത്രമേ കാണിക്കത്തുള്ളൂ, എനേബിൾഡ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഫ്രീക്വൻസി മാത്രമേ കാണിക്കത്തുള്ളൂ. തൊട്ടടുത്തുള്ള റേഡിയോ സ്റ്റേഷൻസ്, എഫ് എം റേഡിയോ സ്റ്റേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ആന്റിന ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയൊരു പീസ് ഓഫ് വയർ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഈ ടോണറിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റേഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ കുറച്ച് ദൂരെയുള്ള സ്റ്റേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ആന്റിന യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ബൂസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല സ്റ്റീരിയോ എഫക്റ്റോട് കൂടി കിട്ടും. നമുക്ക് ദൂരെയുള്ള സ്റ്റേഷൻസ് ഒക്കെ ശരിക്കും നല്ല സിഗ്നൽ ഇല്ലെങ്കിലും മോണോ ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ മോണോ സിഗ്നൽ നമുക്ക് കിട്ടുമ്പോൾ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ നല്ല ആന്റിനയും ബൂസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റീരിയോ എഫക്റ്റോട് കൂടി തന്നെ നമുക്ക് ആ ഒരു സ്റ്റേഷൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റീരിയോ എഫക്റ്റോട് കൂടി തന്നെ കിട്ടുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിഗ്നല് നല്ല രീതിയിൽ ഇപ്പൊ ഈ ഒരു സ്റ്റേഷന് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ വളരെ അടുത്തുള്ള സ്റ്റേഷനാണ്, അടുത്തുള്ള എഫ് എം സ്റ്റേഷനാണ് ഈ 91.2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിഗ്നൽ നല്ല രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരെയുള്ള സ്റ്റേഷൻസ് ഒക്കെ അത്യാവശ്യം ഇതിൻ്റെ ഒരു പകുതി സിഗ്നൽ എങ്കിലും കിട്ടുവാണെങ്കിൽ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇപ്പൊ എനിക്ക് തീരെ ഇപ്പൊ സിഗ്നൽ കിട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വർക്കിംഗ് സ്റ്റേഷനാണ്. ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, കാരണം എപ്പോഴും സോങ് പ്ലേ ചെയ്യുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ കുറച്ചധികം നേരം കാണിക്കുന്ന ഫ്രീക്വൻസി ഒക്കെ ഇവിടെ സ്റ്റേഷൻസ് കിട്ടുന്നതാണ്. ഇപ്പോൾ റേഡിയോ മീഡിയ വില്ലേ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നത്, ആലപ്പുഴ കിട്ടുന്നത്. അതുപോലെ തന്നെ 90.4 ഉണ്ട്, 90.4, അത് റേഡിയോ മാക്ഫാസ്റ്റ് തിരുവല്ല, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടിരുന്ന കെൻവുഡ് എന്ന് പറഞ്ഞ കാർ സ്റ്റീരിയോയിൽ ഈ ഒരു ഫംഗ്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പയനിയറിൻ്റെ ഒരു കാർ സ്റ്റീരിയോടെ ഞാൻ വാങ്ങിച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് മോഡലിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, കാരണം കെൻവുഡിൻ്റെ മിക്കതിനകത്തും ഞാൻ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല, പുതിയ മോഡൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തായാലും
ഇതാണ് റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ ഒരു FM റേഡിയോ ഫ്രീക്വൻസി ആയാലും അതുപോലെ തന്നെ റേഡിയോ ഡാറ്റ സിസ്റ്റത്തിനെ കുറിച്ചിട്ടായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നതാണ്. RDS എനേബിൾ ആയിട്ടുള്ള റേഡിയോ ഡാറ്റ സിസ്റ്റം എനേബിൾ ആയിട്ടുള്ള സിന്തസൈസ് ട്യൂണേഴ്സ് അവൈലബിൾ ആണ്. AM/FM ട്യൂണേഴ്സ് ബ്രാൻഡഡ് പയനിയർ, അതുപോലെ തന്നെ ഡെനോൺ, അക്കായ് അങ്ങനെയുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് ട്യൂണർ, സിന്തസൈസ് ട്യൂണർ അവൈലബിൾ ആണ്. കുറച്ച് നേരത്തെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ്, 90-95 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും നല്ല കണ്ടീഷനോട് കൂടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് നോക്കുമ്പോൾ നല്ല ഡിസ്പ്ലേ ആണ് അതിനകത്ത്. കാരണം സ്റ്റീരിയോ ആണെങ്കിൽ സ്റ്റീരിയോ സിഗ്നൽ കിട്ടുന്ന സമയത്ത് സ്റ്റീരിയോ ഒന്ന് കാണിക്കും, പിന്നെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഫ്രീക്വൻസി കാണിക്കുന്നത് ഇതുപോലെ വൈറ്റ് കളറിൽ കാണിക്കും, അങ്ങനെയുള്ള സിഗ്നൽ പെർസെൻറ്റേജ് കാണിക്കും, അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത് ഒരുപാട് റേഡിയോ ട്യൂണേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. കാണിക്കുന്നത് 107.5 എന്ന് പറഞ്ഞ ഫ്രീക്വൻസി. ഇത് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊച്ചി റെയിൻബോ FM ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസിയാണ് കാണിക്കുന്നത്. ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് സോങ് പ്ലേ ചെയ്യാത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ആലപ്പുഴ ഇവിടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ആൻറ്റിനെ വെച്ചിട്ട് ഡൈപോൾ ആൻറ്റിനെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഡ് ആൻറ്റിനെ വെച്ചാലും നല്ല രീതിയിൽ കിട്ടും. അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും കോഡ് ആൻറ്റിന ചെയ്യുന്നത് ചെയ്യാം, വീഡിയോ ചെയ്യാം. കാരണം സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിനയാണ് കോഡ് ആൻറ്റിന എന്ന് പറയുന്നത്. കോഡ് ആൻറ്റിന നേരത്തെ ചെയ്ത വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ട്രൈ ചെയ്യുക. അത്യാവശ്യം ആൻറ്റിന മാത്രം വെച്ചാലും കുറച്ച് സ്റ്റേഷൻസ് കിട്ടും. ബൂസ്റ്ററൊക്കെ വെക്കുകയാണെങ്കിൽ അതുപോലെ ചേർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്റ്റീരിയോ എഫക്റ്റോടു കൂടി ഒരുപാട് സ്റ്റേഷൻസ് കിട്ടുന്നതാണ്. എനിക്കിവിടെ തമിഴ്നാട് എന്നുള്ള ചില സ്റ്റേഷൻസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എപ്പോഴും കിട്ടത്തില്ല. ക്ലൈമറ്റൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ അതൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. RDS ഫംഗ്ഷനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, കാണിക്കുന്നത് ക്ലബ് FM ആണ്, ആലപ്പുഴയിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റേഡിയോ ഡാറ്റ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേയിൽ കാണിച്ചത്. ഇപ്പോൾ സിഗ്നൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻഫർമേഷൻ കാണിക്കും. സോങ് പ്ലേ ചെയ്യുന്നതൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.